കഥ മയ്യത്ത് കട്ടിൽ പണിതവൻ. രചന അബ്ബാസ് ഇടമറുക്. എഡിറ്റിംഗ് അവതരണം ഹാഷിം കടൂപ്പാടത്ത്. പതിവായി എല്ലാ ആഴ്ചയിലും നടത്താറുള്ള ഷെയ്ഖ് തങ്ങളുടെ മക്ബറ സന്ദർശനം കഴിഞ്ഞ് മടങ്ങാനൊരുങ്ങുന്നേരം കൊടുങ്ങനെ ശക്തമായ മഴ പെയ്യാൻ തുടങ്ങി. മഴ അല്പം കുറഞ്ഞിട്ടാവാം മടക്കമെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് ഞാൻ മക്ബറയ്ക്ക് മുന്നിലുള്ള വരാന്തയിൽ കയറി മഴ നോക്കി നിന്നു. ഈ സമയത്താണ് മക്ബറയിൽ സ്ഥിരമായി കാണാറുള്ള അബ്ദുക്ക അവിടേക്ക് കടന്നു വരുന്നത്. അദ്ദേഹത്തിന്റെ താമസവും കിടപ്പുമെല്ലാം ഈ മക്ബറയുടെ സമീപത്ത് തന്നെയാണ്. മക്ബറ സന്ദർശിക്കാനെത്തുന്നവർ കൊടുക്കുന്ന ആഹാര സാധനങ്ങളും പൈസയുമെല്ലാമാണ് അദ്ദേഹത്തിന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. എന്റെ കുട്ടിക്കാലം മുതലേ അബ്ദുക്കയെ മക്ബറയിലും പള്ളിയിലുമെല്ലാം കാണുന്നതാണ്. അദ്ദേഹത്തിന് വീടും കുടുംബവും ഒന്നും തന്നെ ഉള്ളതായി എനിക്കറിവില്ല. അദ്ദേഹത്തിന്റെ ലോകം ഈ പള്ളിയും പരിസരവുമാണെന്ന് എനിക്ക് തോന്നി. അല്ലാ, അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അല്ലാ, എന്തൊരു മഴയാണ്. ഈ കൊല്ലം മഴ കുറച്ച് കൂടുതലാണ്. എന്നെ നോക്കി പറഞ്ഞിട്ട് അബ്ദുക്ക വരാന്തയുടെ ഒരറ്റത്തായി ഇരുന്നു കൊണ്ട് മഴയിലേക്ക് മിഴികൾ പായിച്ചു. ഏതാനും നിമിഷം ഞങ്ങൾക്കിടയിൽ നിശബ്ദത വന്നു നിറഞ്ഞു. ആ നിശബ്ദതയ്ക്ക് വിരാമമിടാനായി ഞാൻ അബ്ദുക്കയെ നോക്കി ചോദിച്ചു, അല്ല അബ്ദുക്കാൻ വീട് എവിടെയാ? അബ്ദുക്കാക്ക് ഭാര്യ മക്കളൊന്നും ഇല്ലേ? ഒരു നിമിഷം അബ്ദുക്ക എന്നെ നോക്കി, എന്നിട്ട് മൃദുവായി പുഞ്ചിരി തൂക്കിക്കൊണ്ട് പറഞ്ഞു, നിന്റെ നാടിതൊക്കെ തന്നെയാണ്. പറയത്തക്കതായിട്ട് ബന്ധുക്കൾ ആരും എനിക്കില്ല. കുട്ടിക്കാലത്ത് ബാപ്പയമ്മയും മരിച്ച് ഞാൻ വളർന്നതും പഠിച്ചതെല്ലാം മാളേക്കത്തറവാട്ടിലെ അഹമ്മദ് ഹാജിന്റെ വീട്ടിലാണ്. വളർന്നപ്പോ ഞാനൊരു ബനപ്പണിക്കാരനായി മാറി. കൊത്തുപണികളും കടച്ചിലുമെല്ലാം പഠിച്ച നല്ലൊരു മരപ്പണിക്കാരൻ. ആ തൊഴിലാണ് എൻ്റെ ജീവിതമാകെ മാറ്റിമറിച്ചത്. ഒരു നിമിഷം നിർത്തിയിട്ട് അബ്ദുക്ക ഒരു ദീർഘനിശ്വാസം ഉതിർത്തു. പിന്നെയും ഏതാനും നിമിഷം ഞങ്ങൾക്കിടയിൽ നിശബ്ദത വന്നു നിറഞ്ഞു. എന്താ അബ്ദുക്ക നിർത്തിയത്? ബാക്കിയോടി പറയൂ. ആ തൊഴിൽ പഠിച്ചത് കൊണ്ട് എന്താണ് അബ്ദുക്കക്ക് സംഭവിച്ചത്? ഞാൻ ആകാംക്ഷയോടെ അബ്ദുക്കയെ നോക്കി. ഈ സമയം അത്രയും അബ്ദുക്കയുടെ മിഴികൾ പള്ളിവരാന്തയുടെ ഒരരികിലായി കെട്ടിത്തൂക്കിയിട്ടിരിക്കുന്ന പഴയ മയ്യത്ത് കട്ടിലിൽ തറഞ്ഞു നിൽക്കുകയായിരുന്നു. മരപ്പണിയെല്ലാം പഠിച്ച കാലത്ത് അഹമ്മദ് ഹാജി എനിക്ക് വേണ്ടി ഒരു പെണ്ണിനെ കണ്ടെത്തി. തികച്ചും യത്തീമായൊരു പാവം പെൺകുട്ടി. ബാപ്പയില്ല, ഉമ്മയില്ല, ആരുമില്ലാത്തൊരു പാവം പെൺകുട്ടി. എൻ്റെ ആവിത ഓളിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴാ ഞാൻ സ്നേഹം എന്താണെന്നറിഞ്ഞത്. കുട്ടിക്കാലത്ത് എനിക്ക് നഷ്ടപ്പെട്ട സ്നേഹമെല്ലാം ഞാൻ ഓളിലൂടെ അനുഭവിച്ചറിഞ്ഞു. ഒരു കൊച്ചു വാടക വീട്ടിലെ പരസ്പര സങ്കടങ്ങൾ പങ്കിട്ടും സന്തോഷത്തിൽ അലിഞ്ഞു ചേർന്നു ഞങ്ങളങ്ങനെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോയി. ആ സമയത്താണ് എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സന്തോഷം നിറഞ്ഞ ആ സംഭവം ഉണ്ടായത്. എൻ്റെ ആവിത ഗർഭിണിയായി. അന്ന് ഞങ്ങൾക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. പിന്നീടുള്ള എൻ്റെ ജീവിതം ഞങ്ങൾക്കുണ്ടാകാൻ പോണ കുട്ടിക്ക് വേണ്ടി സമ്പാദിക്കലായിരുന്നു. ഹാജിയാരുടെ വർക്ക്ഷോപ്പിൽ നിന്ന് കിട്ടണ പണം എല്ലാം ഞാൻ സൂക്ഷിച്ചു വെച്ചു. ആവിതയ്ക്കും അവക്കുണ്ടാകാൻ പോകുന്ന ഞങ്ങളുടെ കുട്ടിക്കും വേണ്ടി. അങ്ങനെ സന്തോഷത്തിൻ്റെ ഒത്തിരി ദിവസങ്ങൾ കടന്നുപോയി. ആ സമയത്താണ് ആ ജോലി എന്നെ തേടിയെത്തിയത്. ഒരു നിമിഷം നിർത്തിയിട്ട് അബ്ദുക്ക വീണ്ടും ആ പഴയ മയ്യത്ത് കട്ടിലിന് നേർക്ക് മിഴികൾ പായിച്ചുകൊണ്ട് മിണ്ടാതിരുന്നു. പുറത്തപ്പോഴും മഴ ശക്തമായി തന്നെ പെയ്തുകൊണ്ടിരുന്നു. എന്ത് ജോലി? മൗനത്തിന് വിരാമമിട്ടുകൊണ്ട് ഏതാനും സമയം കഴിഞ്ഞപ്പോൾ ഞാൻ അബ്ദുക്കയെ നോക്കി ചോദിച്ചു, ഒരു മയ്യത്ത് കട്ടിൽ പണിയുന്ന ജോലി? ആ തൂക്കിയിട്ടിരിക്കണ മയ്യത്ത് കട്ടിലില്ലേ, അത് പണിയുന്ന ജോലിയാണ് എനിക്ക് കിട്ടിയത്. ഞാനാണ് ആ മയ്യത്ത് കട്ടിൽ പണിതത്. അത് പറഞ്ഞ് ഒരു നിമിഷം അബ്ദുക്ക എന്നെ നോക്കി, ഒന്നും മനസ്സിലായില്ലല്ലേ എന്ന ഭാവത്തിൽ. ജമാഅത്ത് പള്ളിയിലെ മയ്യത്ത് കട്ടിൽ ദ്രവിച്ച്
ഈ ചാകരികളെല്ലാം തുരുമ്പെടുത്തപ്പോ ജമാഅത്ത് കമ്മിറ്റി പുതിയ മയ്യത്ത് കട്ടിൽ പണിയാൻ തീരുമാനിച്ചു. അന്ന് കമ്മിറ്റി അംഗവും കരപ്രമാണിയുമായിരുന്ന മാളിയേക്കൽ അഹമ്മദ് ഹാജി ആ മയ്യത്ത് കട്ടിലിൻ്റെ നിർമ്മാണം ഏറ്റെടുത്തു. അദ്ദേഹത്തിൻ്റെ സ്വന്തം ചെലവിൽ പള്ളിക്കൊരു പുതിയ മയ്യത്ത് കട്ടിൽ. അതായിരുന്നു അദ്ദേഹത്തിൻ്റെ തീരുമാനം. അതിൻ്റെ നിർമ്മാണത്തിനായി അദ്ദേഹം തിരഞ്ഞെടുത്തത് എന്നെയും. പല നിർമ്മിതികളും നടത്തിയിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് അതുപോലൊന്ന് നിർമ്മിക്കാൻ എന്നെ ആളുകൾ സമീപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആദ്യം എനിക്ക് ചെറിയൊരു മടിയൊക്കെ തോന്നി. എങ്കിലും എന്നെ വളർത്തി വലുതാക്കിയ അഹമ്മദ് ഹാജിയുടെ ആവശ്യം തള്ളിക്കളയാൻ എനിക്കായില്ല. പോരാത്തതിന് പള്ളിയുടെ ആവശ്യമാണല്ലോ എന്നുകൂടി ഓർത്തപ്പോൾ ഞാൻ ആ നിർമ്മാണ ചുമതല ഏറ്റെടുത്തു. ഏതാനും ദിവസങ്ങൾക്കകം ആ മയ്യത്ത് കട്ടിലിൻ്റെ നിർമ്മാണം ഹാജിയാരുടെ വർക്ക്ഷോപ്പിൽ ആരംഭിച്ചു. അതിനായിട്ട് മുന്തിയിന മരങ്ങളുടെ ഉരുപ്പടികൾ തന്നെ ഹാജിയാർ വർക്ക്ഷോപ്പിൽ എത്തിച്ചു. പണിയുടെ ഓരോ അവസരങ്ങളിലും ഹാജിയാർ വന്ന് ഓരോ കൊത്തുപണിയും നിരീക്ഷിച്ചുകൊണ്ടിരുന്നു. എല്ലാ ദിവസവും ഉച്ചയാകുമ്പോൾ എനിക്കുള്ള ആഹാരവുമായിട്ട് വർക്ക്ഷോപ്പിലേക്ക് എൻ്റെ ആബിത വരുമായിരുന്നു. അപ്പോൾ അവളുടെ പ്രസവ സമയം അടുത്തു കഴിഞ്ഞിരുന്നു. അങ്ങനെ ഒരു നാൾ എനിക്ക് ആഹാരവുമായി വന്ന ആബിത ഞാൻ മണിത മയ്യത്ത് കട്ടിൽ കണ്ടു. അന്നവൾ ആ മയ്യത്ത് കട്ടിലേക്ക് നോക്കി എന്നോട് പറഞ്ഞു, നിങ്ങൾ പണിത മയ്യത്ത് കെട്ടിൽ നന്നായിക്കണ്, നല്ല പണി, എത്ര മനോഹരമായ കൊത്തുപണികളാ ഇതുമല്. ആരാ ഇതിൽ കയറുന്ന ആദ്യത്തെ ആള്? ഭാഗ്യവാൻ. അവൾ എന്നെ നോക്കി ചിരിച്ചു. പിന്നെ ഇതിൽ കയറലല്ലേ വലിയ ഭാഗ്യം, വേണ്ടാത്തൊന്നും പറയണ്ടി. അന്ന് അവളെ ഞാൻ കുറ്റപ്പെടുത്തിക്കൊണ്ട് വീട്ടിലേക്ക് അയച്ചു. ഒരു നിമിഷം നിർത്തിയിട്ട് അബ്ദുക്ക വീണ്ടും മഴയിലേക്ക് നോക്കിയിരുന്നു. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം മയ്യത്ത് കട്ടിലിൻ്റെ അവസാന മിനുക്ക് പണിയും ചെയ്തു തീർത്ത് ഹാജിയാർക്കും പണിക്കാർക്കും ഒപ്പം ചേർന്ന് മയ്യത്ത് കട്ടിൽ പള്ളിയിൽ കൊണ്ടുപോയി കൊടുത്ത ശേഷം പണിക്കൂലിയും വാങ്ങി ഞാൻ സന്തോഷത്തോടെ വീട്ടിലേക്ക് നടന്നു. വീട്ടിൽ ചെന്ന് ഞാൻ കണ്ടത് പ്രസവവേദന കൊണ്ട് പൊളയണ എൻ്റെ ആബിതേനെയാണ്. ഓടെ തന്നെ ഞാൻ ഒരു വണ്ടി വിളിച്ച് അവൾ ആശുപത്രിയിൽ കൊണ്ടുപോയി. പക്ഷെ പ്രസവത്തോടെ എൻ്റെ ആബിതയും ഓൾഡ് ബൈക്കിലെ കുഞ്ഞും തരിച്ചാക്കിക്കൊണ്ട് ഈ ലോകം വിട്ടുപോയി. എൻ്റെ ചങ്കും കൽപ്പും പെടഞ്ഞ് പെടഞ്ഞ് വല്ലാത്തൊരു മരവിപ്പായി പോയി. ഇത്രയും കാലം കൂടെ ഉണ്ടായിട്ട് ഒറ്റടിക്ക് ഓളങ്ങ് പോയപ്പോ എനിക്ക് നിക്കങ്ങട് താങ്ങാൻ പറ്റിയില്ല പോലെ. പിറ്റേ ദിവസം ഞാനുണ്ടാക്കിയ പുതിയ മയ്യത്ത് കട്ടില്ലേ എന്റെ ആബിതയുടെ ജീവനറ്റ ശരീരവുമായി പള്ളിപ്പറമ്പിലേക്ക് നടക്കുമ്പോ എന്നെ പോലെ തന്നെ ഈ നാട്ടിലെ ഓരോ മനുഷ്യജീവിയും തേങ്ങിക്കരഞ്ഞോണ്ടിരിക്കായിരുന്നു. ആ സമയങ്ങളിലെല്ലാം എന്റെ മനസ്സിൽ ഓൾഡാറം പറ്റിയ വാക്കുകൾ ഉണ്ടായിരുന്നു. ഇക്ക പണിത മയ്യത്ത് കട്ടിലിന് എന്ത് ഭംഗിയാണ്, ആരാണ് ഇതിൽ കയറുന്ന ആദ്യത്തെ ആള്? ആ ഭാഗ്യവാൻ. അന്ന് എന്റെ പണിയായുധങ്ങളെല്ലാം ഉപേക്ഷിച്ച് വീട് പൂട്ടിയിറങ്ങിയതാണ് ഞാൻ. പിന്നീട് എന്റെ വീടും ലോകവുമെല്ലാം ഈ പള്ളിയും പരിസരവും ഒക്കെയാണ്. ഇവിടെ വരണവരുടെ ദുഃഖങ്ങളിൽ പങ്കുചേർന്നും അവർക്ക് വേണ്ടി ഖുർആൻ ഓതിയും പ്രാർത്ഥിച്ചുമെല്ലാം ഞാൻ ഓരോ ദിവസവും കഴിച്ചു കൂട്ടും.
അവരിൽ ചിലര് തരുന്ന സാധനങ്ങളും പൈസയും എല്ലാമാണ് എന്റെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോണേ. ഇന്ന് ഞാൻ സന്തോഷവാനാണ്. എന്നും ഓളെ ഇങ്ങനെ കാണാലോ. എല്ലാ ദിവസവും എന്റെ അബിതയുടെ കബറിങ്ക വന്ന് ഞാൻ പ്രാർത്ഥിക്കും. എന്റെ സങ്കടങ്ങളും വേവലാതികളും എല്ലാം ഈ മക്ബറയിൽ അന്ത്യവിശ്രമം കൊള്ളണ മഹാനെ സാക്ഷിയാക്കിക്കൊണ്ട് അല്ലാഹുവിന് മുമ്പിൽ സമർപ്പിച്ചുകൊണ്ടും ഞാൻ അങ്ങ് മനസ്സ് തുറന്ന് പ്രാർത്ഥിക്കും. ഈ സമയം മഴ തുറന്നു കഴിഞ്ഞിരുന്നു. അബ്ദുക്കാക്ക് കുറച്ച് രൂപം നൽകിയിട്ട് പിന്നെ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് യാത്ര പറഞ്ഞ് ഞാൻ അവിടെ നിന്നും ഇറങ്ങി നടന്നു. മഴവെള്ളം ഒഴുകിപ്പോകുന്ന പള്ളിമുറ്റത്തൂടെ മുന്നോട്ട് നടക്കുമ്പോൾ ഞാൻ ഒരിക്കൽ കൂടി പള്ളി വരാന്തയിൽ തൂക്കിയിട്ടിരിക്കുന്ന ആ പഴയ മയ്യത്ത് കട്ടിലിന് നേർക്ക് ഒന്ന് നോക്കി. അബ്ദുക്കയുടെ മോഹങ്ങളും കിനാക്കളുമെല്ലാം കരിച്ചു കളഞ്ഞ അബ്ദുക്ക പണിത മയ്യത്ത് കട്ടിൽ മറ്റാരുടെയോ നീണ്ട ഉറക്കവും കിനാക്കളും ചുമന്നുകൊണ്ട് പള്ളിപ്പറമ്പിലേക്ക് കടന്നു വരുവാൻ കാത്ത് കാത്ത് അത് അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ടായിരുന്നു. ഈ സമയം എൻ്റെ കൺമുന്നിൽ അബ്ദുക്കയും ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്ത അബ്ദുക്കയുടെ ബീവി ആബിതയുടെയും മുഖങ്ങൾ തെളിഞ്ഞു വന്നു. അവരെന്നെ നോക്കി പുഞ്ചിരിക്കുകയാണെന്ന് എനിക്ക് തോന്നി. ഒരു നിമിഷം എൻ്റെ കണ്ണുകൾ നിറയുകയും ആ കണ്ണുനീരിൽപ്പെട്ട് ചുറ്റുമുള്ളതെല്ലാം അലിഞ്ഞില്ലാതാവുകയും ചെയ്തു. ഒരു മഞ്ഞുതുള്ളി പോലെ. കഥ മയ്യത്ത് കട്ടിൽ പണിതവൻ. രചന അബ്ബാസ് ഇടമറുക്. എഡിറ്റിംഗ് അവതരണം ഹാഷിം കടുപ്പാടത്ത്.